ഓക്കെ ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഒരു റെസിഡൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ ആണ് റെസിഡൻസ് ആണ് അല്ലേ. അപ്പോൾ റെസിഡൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഒരു ഓംസ് ലോ എന്നൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഒരു ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഇതിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഒരു പ്ലസും മൈനസും ആണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇതിലൂടെയുള്ള കറണ്ട് ആമ്പിയർ എന്ന് പറയുന്നത് ഇത് ഈ റെസിസ്റ്റൻസ് ആർ ആണെങ്കിൽ അല്ലേ, ഈ എന്താണ് വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ പ്രകാരമാണ് വി ബൈ ആർ ആണ് ആമ്പിയർ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ. എക്സാമ്പിൾ 10 വോൾട്ട് ആണ്, 10 ഓം ആണ് റെസിസ്റ്റൻസ് എങ്കിൽ 1 ആമ്പിയർ ആണ് കറണ്ട് ഉണ്ടാവുക. ഇത് ഓക്കെ അല്ലേ അല്ലേ, ക്ലിയർ അല്ലേ ഈ കാര്യം? ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ക്ലിയർ അല്ലേ അല്ലേ, മനസ്സിലാവ് ക്ലിയർ ആണ്. വി ബൈ ആർ എന്നുള്ള ഇക്വേഷൻ പ്രകാരമാണ് കറണ്ട് ഉണ്ടാവുക. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കമ്പോണൻ്റ് ആണ്, കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്, പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ റെസിസ്റ്റൻസിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഒന്നാമത്തത് റെസിസ്റ്റൻസ് ആണ്, രണ്ടാമത്തെ അതിൻ്റെ വാട്ടേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏട്ടോ വാട്ടേജ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് വാട്ടേജ്? വാട്ടേജ് എന്ന് വെച്ചാൽ എന്താ, ഈ റെസിസ്റ്റൻസിനെ ശ്രദ്ധിച്ചേ, ഈ റെസിസ്റ്റൻസിന് ഇതിനെ താങ്ങാൻ പറ്റുന്ന പവർ. വാട്ടേജ് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റാണ് വാട്ടേജ് അല്ലേ. ഈ റെസിസ്റ്റൻസിന് താങ്ങാൻ പറ്റുന്ന പവറിനെയാണ് നമ്മൾ പറയുന്ന പവറാണ് അതിൻ്റെ വാട്ടേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞല്ലോ ഈ ഓക്കെ. ഇനി ഈ കേസിൽ, ഈ കേസിൽ നമുക്ക് അതിനേക്കാളും മുമ്പ് ഞാൻ വേറൊരു സിമ്പിളായിട്ട് ഒരു കാര്യം പറയുകയാണ്. നമ്മളൊരു 5 വോൾട്ടിൻ്റെ പവർ സോഴ്സ്, അതിലൊരു സീരീസ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു LED നമുക്ക് ഓൺ ആക്കണം, LED ഓൺ ആക്കണം. 5 വോൾട്ടേജ് ആണ് നമുക്കുള്ളത്, നമുക്ക് ഒരു LED ഓൺ ആക്കണം. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം, റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്, എത്രയാണ് ഇതറിയോ? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് 5 വോൾട്ടാണ്. ഈ LED എന്ന് പറഞ്ഞത് ഓരോ കളറിനും ഓരോ വോൾട്ടേജാണ്. സത്യം പറഞ്ഞു റെഡിന് 1.3 ഓ, ഗ്രീന് 1.6 ഓ, ബ്ലൂവിന് 2.0, അങ്ങനെ ഓരോ റേഞ്ചാണ് ഉണ്ടാവുക. എന്നാൽ ഏകദേശം റഫായിട്ട് നമ്മൾ 2 വോൾട്ട് എന്ന് എടുക്കാം, റഫായിട്ട് 2 വോൾട്ട് എന്ന് എടുക്കാം. 2 വോൾട്ടാണ് LED അക്രോസ് നമ്മൾ കണക്കാക്കണം. ബ്ലൂവിനാണ് കൂടുതൽ പവർ വേണ്ടത്, കൂടുതൽ വോൾട്ടേജ് കൊടുക്കേണ്ടത്. കാരണം എന്താ, റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് ലെങ്ത് കൂടുതലാണ്, അതിന് എനർജി ലെവൽ കുറവാണ്. ഫിബ്ജിയോറിൽ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, പവർ ഉള്ളത്. അത് വേവ് ലെങ്ത് അടുത്തിട്ടാണ് ഉണ്ടാവുക, റെഡ് കൂടുതലാണ്. അപ്പം വേവ് ലെങ്ത് കൂടുന്നവരും പവർ കുറയും, അല്ല വേവ് ലെങ്ത് കൂടുന്നവരും പവർ കുറയും, ശരിയാണ്. ആ രീതിയിലാണ് അതിൻ്റെ എനർജി ലെവൽ ഉള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ബേസിക് പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ഈ കേസിൽ 2 വോൾട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ LED റഫായിട്ട് എടുക്കുകയാണ്, റെഡ് എന്തായാലും 1.3 ആ റേഞ്ചിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏകദേശം 2 വോൾട്ട് എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ 5 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, 2 വോൾട്ടേജിൻ്റെ അക്രോസ് ഡ്രോപ്പ് ആണ്. ബാക്കി എത്ര വോൾട്ടാണ് ഉള്ളത്? 3 വോൾട്ട് അല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, 5-ൽ നിന്ന് 2 വോൾട്ടാണെങ്കിൽ ഇത് 3 വോൾട്ടാണ് ഇവിടെ ഡ്രോപ്പ് ആകേണ്ടത് അല്ലേ. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് കിട്ടി, ഇവിടെ 2 വോൾട്ടാണ്, ബാക്കി വോൾട്ടേജ് എവിടെയാണ് വരേണ്ടത്? കാരണം ആകെ ഒരു സോഴ്സാണ്, ഈ 2 സ്ഥലത്താണ് ഡ്രോപ്പ് ആവുക. ഇവിടെ 2 വോൾട്ടാണെങ്കിൽ ബാക്കി വോൾട്ടേജ് ഇവിടെ വരണം. ഇത് സംശയമൊന്നും ഇല്ല, പറഞ്ഞാൽ ഇവിടെ 3 വോൾട്ട് കിട്ടണം. 3 വോൾട്ട് ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി, V കിട്ടി. ഇനി ഇതിലൂടെയുള്ള കറണ്ടാണ് നമുക്ക് രണ്ടാമത് അറിയേണ്ടത്. രണ്ടാമത് അറിയേണ്ടത് ഇതിലൂടെയുള്ള കറണ്ടാണ്. സാധാരണ നമ്മൾ ഇൻഡിക്കേഷൻ LED ഇല്ലേ, ചെറിയ LED, അത് മാക്സിമം 10 mA ആണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ I നമുക്കറിയാം 10 mA, 10 mA ആണ് അതിലൂടെയുള്ള കറണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഓംസ് ലോ പ്രകാരം V കിട്ടി, I കിട്ടി. അപ്പോൾ നമുക്ക് R കണ്ടുപിടിക്കാം അല്ലേ. എന്താണ് V/R അല്ലേ 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 പറഞ്ഞേ, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. എന്താ ഓക്കെ അല്ലേ. അപ്പോൾ അതിന് ഞാൻ കാൽക്കുലേഷൻ പറയുകയാണ്, 3 വോൾട്ട്
ബൈ ഐ എന്ന് പറഞ്ഞാൽ 10 mA ആണ്, ആമ്പിയറിലേക്കാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. 0.01 എന്നുവെച്ചാൽ 300 ohm ആണ് റെസിസ്റ്റൻസ്, ഏകദേശം 300 ohm ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല, അപ്പോൾ 340 സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട് കേട്ടോ, 340 ohm റെസിസ്റ്റൻസ് ഇട്ടാൽ മതി. ഓക്കെ ആണ് പറഞ്ഞത്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേ, നമുക്ക് ഇതാദ്യം ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നതിനാണ്, അത് നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി റിവിഷനാണ്. പക്ഷേ പറയുമ്പോൾ മാക്സിമം അതിലേക്ക് ശ്രദ്ധിച്ചോ, മനസ്സിലായി? പറഞ്ഞ് പറയുമ്പോൾ ആ പോയിന്റ് ശ്രദ്ധിച്ചോ. നമ്മൾ അത് അവിടെയാണ് വേണ്ടത്. നമ്മൾ പിന്നെ രണ്ടാമത് നോക്കാൻ വേണ്ടി എടുത്താൽ മതി, അത് ഓൾറെഡി ഉണ്ട്, പിന്നെ നിങ്ങൾ നോട്ട് ചെയ്തോ. അപ്പോൾ പറഞ്ഞ് ക്ലിയർ അല്ലേ? ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും, മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? വി നമുക്ക് എത്രയാണെന്നുള്ള ആദ്യം അറിയണം. കൊടുക്കുന്നതിൽ നിന്ന് ഈ വോൾട്ടേജ് കുറച്ച് ബാക്കിയുള്ളത് ഇവിടെയാണ്, അപ്പോൾ 3 volt ആണെന്ന് കണ്ടു. ഇതിലൂടെയുള്ള പോകേണ്ട കറണ്ട് ഏകദേശം 10 mA നമുക്കറിയാം. അപ്പോൾ വി ബൈ ഐ എന്നുള്ള ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ 6 കിട്ടും. 3/10 mA 300 ohm കിട്ടുക. സ്റ്റാൻഡേർഡ് വാല്യൂ അല്ലാത്തതുകൊണ്ട് 340 ohm എന്നുള്ളൊരു വാല്യൂ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ആ എൽ ഇ ഡി ഓക്കെ ആയിരിക്കും, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന രീതി ക്ലിയർ ആണ്. ഇനി നമ്മൾ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞു 10 volt ആണ് 10 ohm റെസിസ്റ്റൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇപ്പം ഈ കേസിൽ ഇവിടെ പോകുന്നത് 1 ആമ്പിയർ കറണ്ടാണ്, ഓക്കെ അല്ലേ? 1 ആമ്പിയർ കറണ്ടാണ്. ഇവിടെ നമ്മൾ സാധാരണ എപ്പോഴും ലാബിൽ കാണാറുള്ളത് ഇതുപോലത്തെ ചെറിയ റെസിസ്റ്റൻസുകളാണ്. റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ബ്ലൂ കളറുള്ളത് മെറ്റൽ ഫിലിം റെസിസ്റ്റൻസ് ആണ്, ഈ യെല്ലോ കളറിൽ വരുന്നത് മെറ്റൽ കാർബൺ ഫിലിം ആണ്, CFR MFR എന്നാണ് പറയുന്നത്. വ്യത്യാസം, മെറ്റൽ ഫിലിം നല്ല ക്വാളിറ്റിയാണ്, അതിൻ്റെ ടോളറൻസ് 1% ആണ്, കാർബൺ ഫിലിം ആണെങ്കിൽ 5% ആണ്. എന്നുവെച്ചാൽ 100 വാല്യൂ എടുക്കുന്നെങ്കിൽ 95 നും 105 ഇടയ്ക്കാണ് കാർബൺ ഫിലിം ഉണ്ടാവുക. മെറ്റൽ ഫിലിം ആണെങ്കിൽ 99 നും 101 ഇടയ്ക്കാണ് അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. അതാണ് ഏക്കുറസിയിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഏക്കുറേറ്റ് ആയിട്ടുള്ളത് MFR ആണ്, മെറ്റൽ ഫിലിം റെസിസ്റ്റൻസ് ആണ് ഈ കളറുള്ളത്, ഓക്കെ അല്ലേ? അപ്പോൾ ഇനി രണ്ടാമത്തത് അതിൻ്റെ വാട്ടേജ്, അടുത്ത് പറയാൻ പോകുന്നതിൻ്റെ വാട്ടേജാണ്. വാട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വാർട്ടർ വാട്ടാണ് വാട്ടേജ്, ഇത് ഹാഫ് വാട്ടാണ്, ഇത് 2 watt. അങ്ങനെ വാട്ടേജ് കൂടുന്നതോടെ അതിൻ്റെ വലുപ്പമാണ് വ്യത്യാസം വരിക. ആ വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇപ്പം ഈ കേസിൽ ഇതിൻ്റെ വാട്ടേജ് എത്രയാണ്? ഇവിടെ ഇങ്ങനൊരു 5-10 volt 10 ohm റെസിസ്റ്റൻസ് ഇട്ടാൽ 10/10 എന്നുള്ള ഇക്വേഷൻ പ്രകാരം 1 ampere ആണ് കറണ്ട് പോവുക. പക്ഷേ ഇതിൻ്റെ വാട്ടേജ് എത്രയാണ്? ഇതിൽ തീരെ കുറഞ്ഞ 1 mA ഈ കേസിൽ പോകുന്നുള്ളൂ, അതിൽ വാട്ടേജ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലാവും? എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ പവറിൽ വർക്ക് ചെയ്യുന്നതായത് അവിടെ വാട്ടേജ് ഒരു ഇഷ്യൂ അല്ല. ഈ സർക്യൂട്ടിൽ 10 volt 10 ohm ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വാട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാവും? ഇതിൻ്റെ വാട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ? ആ വാട്ടേജിന് പല ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജ് ഇൻറ്റു ആമ്പിയർ 1, അല്ലെങ്കിൽ I²R, ഇത് രണ്ടാമത്തത് അല്ലേ, വേറൊരു ഇക്വേഷൻ. ഏത് രീതിയിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുക, എല്ലാത്തിൻ്റെ റിസൾട്ട് 1. എക്സാമ്പിൾ V × A, വോൾട്ടേജ് ഇവിടെ കൊടുത്തത് വേറെ ആ ഒരു റെസിസ്റ്റൻസ് ഉള്ളൂ, ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല, ഫുൾ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. 10 volt 10 × 1 ampere. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? 10 watt റെസിസ്റ്റൻസ് ഇടണം ഈ സ്ഥാനത്ത്. ഈ ഒരു വാട്ടേജ് നമ്മൾ അറിയാതെ ഒരു 10 ohm ക്വാർട്ടർ വാട്ടിൻ്റെ റെസിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കത്തിപ്പോകും, മനസ്സിലായില്ലേ? അതേസമയത്ത് I²R കാൽക്കുലേഷൻ നോക്കുക. I എന്ന് വെച്ചാൽ 1 ampere ആണ്. അപ്പോൾ 1 × 1 = 1 × 6 എന്ന് പറഞ്ഞാൽ 10 ആണ്. അവിടെയും എന്താണ്, 10 watt കാൽക്കുലേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഓക്കെ അല്ലേ? അപ്പോൾ 10 watt റെസിസ്റ്റൻസ്. നമ്മൾ സാധാരണ വാട്ടേജ് ക്വാർട്ടർ വാട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് 2 watt 5 watt എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുപ്പം, 10 watt എന്നാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള റെസിസ്റ്റൻസ് ആണ്. അത്രയും വാട്ട് വലുപ്പം ഇല്ലെങ്കിൽ അത് കത്തിപ്പോകും, കാരണം അത്രയും ഹീറ്റ് അവിടെ വരുന്നുണ്ട്. I²R അത്ര ഹീറ്റ് അവിടെ വരുന്നുണ്ട്. ആ ഹീറ്റ് സ്പ്രെഡ് ആവാനുള്ള സൈസ് അവിടെ ഇല്ലെങ്കിൽ, കോൺസെൻട്രേഷൻ കൂടുതൽ ആണെങ്കിൽ അതാണ് എന്താ തീ ആയിട്ട് മാറും, അല്ലേ? കത്തിപ്പോകും. പറഞ്ഞ് ക്ലിയർ അല്ലേ? വാട്ടേജ് ക്ലിയർ അല്ലേ? അല്ലേ, വാട്ടേജ് കണ്ടുപിടിക്കുന്നത്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഏകദേശം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ ഒരു സെനഡയോഡിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിച്ചു. ഒരു 30 volt നമ്മൾ കൊടുക്കുന്നത്, ഒരു സീരീസ് റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു 12 volt സെനറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് എത്ര വരണം? നമ്മൾ കൊടുക്കുന്നത് 30 volt, ഇവിടെയുള്ള വോൾട്ടേജ് 12. അപ്പോൾ 30 − 12, പിന്നെ ഒരു സെനറിലൂടെ മാക്സിമം 100 mA ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 30 − 12 ഇവിടെയുള്ള വോൾട്ടേജ് കിട്ടും, V/I അതിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും, അല്ലേ?
കാൽക്കുലേഷൻ ക്ലിയർ ആണോ പറഞ്ഞത്? എക്സാമ്പിൾ 30 വോൾട്ടിൽ 12 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞാൽ 20 ആവാൻ 8 ഉണ്ട്, അപ്പം 30 18 ഉണ്ട്. അവിടെ വോൾട്ടേജ് 18 വോൾട്ടാണ് വരിക. ഏ മാക്സിമം 100 മില്ലി ആമ്പിയർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ V/I ആണ് R അല്ലേ. അപ്പോൾ എത്ര വരും? 180 വരും അല്ലേ. 180 ഓം ആണ് അവിടെ ഇടുന്നത് മിനിമം. അതിൽ കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ കറൻറ്റായിട്ട് കത്തിപ്പോകും. ഇത് ഒരു റഫായിട്ടുള്ള കാൽക്കുലേഷനാണ്, മനസ്സിലാവുന്നത്. ഇതുപോലെ വേറെ രീതിയിലും പറയാം, കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കാൽക്കുലേഷൻ എങ്ങനെ വെച്ചാൽ, ഒരു സെനഡയോഡിന് അതിൻ്റെ വാട്ടേജ് ഉണ്ടാവും. എക്സാമ്പിൾ ക്വാർട്ടർ വാട്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ ക്വാർട്ടർ വാട്ടിൻ്റെ 400 മില്ലി വാട്ടിൻ്റെയൊക്കെയാണ് ഇത് സെനഡ് വരുന്നത്. 0.5 വാട്ട് നിൽക്കുന്നുണ്ട്, കുറച്ചും കൂടി തടി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് 400 മില്ലി വാട്ട് ആണെങ്കിലും ഇതിൽ കൃത്യമായിട്ട് അതിൽ എത്ര കറണ്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. 0.4 വാട്ടാണ് സെനറിൻ്റെ വാട്ടേജ്. അപ്പോൾ 12 വോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും? 0.4/12 ചെയ്ത് നോക്കുക. 0.4 വാട്ട് ഡെവലപ്പ് 12 വോൾട്ട് എന്ന് വെച്ചാൽ I കിട്ടും, അതിലൂടെ മാക്സിമം എത്ര കറണ്ട് പോകാന്നുള്ള കിട്ടും. കാരണം 0.4 വാട്ടിലുള്ള 5 വോൾട്ട് സെൻ ഉണ്ടാവും, 12 വോൾട്ട് സെൻ ഉണ്ടാവും, പല വാല്യൂസ് ഉണ്ടാവും, ഓരോന്നിനും പോകേണ്ട കറണ്ട് വ്യത്യാസം ഉണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതാണ് കാൽക്കുലേഷൻ. 0.4 ഡിവൈഡ് ബൈ 12 എത്രയാണ് വരിക? 0.4 ഡിവൈഡ് ബൈ 12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 33 മില്ലി ആമ്പിയർ ആണ് പോകാൻ പറ്റുന്നത്, കണ്ടോ. ഇപ്പോൾ ഈ കേസിൽ 33 മില്ലി ആമ്പിയർ ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വീണ്ടും കൂട്ടണം. 12 വോൾട്ട് ആണെങ്കിൽ, അതേ സമയത്ത് 5 വോൾട്ട് ആണെങ്കിലോ? 0.4/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 മില്ലി ആമ്പിയർ ആയി. 5 വോൾട്ട് ആണെങ്കിൽ 80 മില്ലി ആമ്പിയർ ആയി. 0.4 വാട്ടിൽ എല്ലാം 0.4 വാട്ടാണ് കാൽക്കുലേഷൻ ചെയ്ത്. 12 വോൾട്ട് ആണെങ്കിൽ മാക്സിമം 33 മില്ലി ആമ്പിയർ പോകാൻ പാടുള്ളൂ. അതേ സമയത്ത് 5 വോൾട്ട് ആണെങ്കിൽ 80 മില്ലി ആമ്പിയർ പോവാം, സെയിം വാട്ടേജ്. പിന്നെ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് വാട്ടേജ്, ആ ഒരു ഇക്വേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പറഞ്ഞ ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്താ സ്റ്റോപ്പ് ചെയ്യുന്നത്? Thank you.